അന്യപ്രേക്ഷകർക്ക് എന്റെ പ്രണാമം. തികച്ചും ഒരു പച്ച രാഷ്ട്രീയം ഞാൻ പറയാൻ പോവുകയാണ്. രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ ശ്രീരാമൻ കോസല രാജ്യം ഭരിച്ച പോലെ, അത് രാമായണത്തിലെ വിഷയമാണ്. രാവണൻ ലങ്ക ഭരിച്ച പോലെ, അത് രാമായണത്തിലെ വിഷയമാണ്. ബാലിസുഗ്രീവന്മാര് തുടക്കത്തിലും പിന്നീടും കിഷ്കിന്ധ ഭരിച്ച പോലെ, ധർമ്മപുത്രര് ഇന്ദ്രപ്രസ്ഥവും പിന്നീട് ഹസ്തിനപുരവും ഭരിച്ച പോലെ, ഭഗവത്ഗീതയിലെ തുടക്കം മുഴുവനും രാജാക്കന്മാരുടെ ചരിത്രമാണ്, പേരുകളാണ്. അങ്ങനെ രാജ്യഭാരം, രാജ്യം ഭരണം, ഇത് ഭാരതത്തിലെ സമഗ്രമായ പുസ്തകങ്ങളുടെ വിഷയമാണ്. ഹിരണ്യകശിപു രാജാവായിരുന്നു, പ്രഹ്ലാദൻ രാജാവാണ്, ധ്രുവൻ രാജാവാണ്, നചികേതസ് രാജാവാണ്, അതുപോലെ മഹാബലി രാജാവാണ്, പ്രാചീനബ്രഹ്മസ് രാജാവാണ്, പൃഥു, ഈ ഭൂമി മുഴുവനും ഭരിച്ച പൃഥ്വി എന്ന പേരുണ്ടായ പൃഥു രാജാവാണ്. രാജാക്കന്മാരുടെ ചരിതവും ചരിത്രവും കഥകളുമാണ് നമ്മളുടെ ഗ്രന്ഥങ്ങളിലെല്ലാം. ബാക്കി മതത്തിൻ്റെ ഞാനിവിടെ വിവരിക്കുന്നില്ല. അതുകൊണ്ട് രാജഭരണവും അധികാരവും രാജ്യപരിപാലനവുമെല്ലാം നമ്മുടെ ആത്മീയതയുടെ കൂടി ഭാഗമാണ്, നമ്മുടെ ജീവിതാനുഭവങ്ങളുടെ കൂടി ഭാഗമാണ്. അതുകൊണ്ട് അത് നമ്മളുടെ വിഷയങ്ങൾക്കുള്ളിൽ പെടുത്തേണ്ട കാര്യമില്ല എന്ന് ധരിക്കേണ്ട കാര്യമില്ല. എങ്കിലും തുറന്ന മനസ്സോടുകൂടി ഞാൻ ആഗ്രഹിച്ചു പോകുന്ന ഒരു കാര്യമാണ്, ഇന്ന് നമ്മുടെ പ്രധാനമന്ത്രിയുടെ കീഴിൽ ഭാരതത്തിൽ ഏതാണ്ട് ഭൂരിഭാഗം സംസ്ഥാനങ്ങളും ഒരു പാർട്ടിയുടെ അല്ലെങ്കിൽ അവരുമായിട്ട് ചേരുന്ന NDA കീഴിലാണ്. ഈ NDA കീഴിൽ പല പാർട്ടിക്കാരും വന്നതുകൊണ്ടാണ് BJP ഭരിക്കാനും സാധിക്കുന്നത്. BJP ഒറ്റയ്ക്ക് ഒരുപക്ഷെ സാധിച്ചു എന്ന് വരില്ല. ആ BJP ഒറ്റയ്ക്ക് സാധിക്കുന്നില്ല, ശക്തി വർദ്ധിക്കുന്നു, എല്ലായിടത്തും സ്പ്രെഡ് ചെയ്യുന്നു, നല്ല മാറ്റങ്ങൾ ഉണ്ടാകുന്നു എന്ന് അവരും പറയുന്നു, ചിലർക്ക് അഭിപ്രായപ്പെടുന്നു, എതിർത്തിരുന്ന പലരും അനുകൂലിക്കുന്നു. പക്ഷേ എതിർത്തിരുന്ന പലരും അനുകൂലിക്കുന്ന പോലെ മറ്റൊന്നുകൂടി ഇപ്പൊ സംഭവിക്കുന്നുണ്ട്. അനുകൂലിച്ച പലരും എതിർക്കുന്നു, അതിവരെ തിരിച്ചറിയണില്ല. ശിവസേനയെ കൂട്ടത്തിൽ നിർത്തിക്കൊണ്ട് തന്നെ ശിവസേന നിരന്തരം മറ്റ് എതിർകക്ഷികൾ പറയുന്നതിനേക്കാൾ മോശമായ ഭാഷയിൽ ശിവസേനക്കാർ പറയുമ്പോഴും അവിടെ ഷെയറിംഗ്, കെയറിംഗ്, ക്യൂറിംഗ് നടത്തിയിട്ടില്ല. മുനിസിപ്പൽ ഇലക്ഷൻ ഒരു പക്ഷെ BJP ആയിരിക്കും നേടിയത്, പക്ഷെ പാർലമെന്റ് ഇലക്ഷന് എല്ലാ കാലത്തും ഒരേ രീതിയിലുള്ള അച്ചീവ്മെന്റ് ഉണ്ടാക്കാൻ സാധിച്ചു എന്ന് വരില്ല. ഓരോ പ്രദേശത്തും നല്ല തഴക്കവും വഴക്കവും വന്ന റീജിയണൽ പാർട്ടികൾ കൂടെ നിന്നില്ല എന്നുള്ളത് കൊണ്ട് വലിയ പ്രശ്നമില്ല. പക്ഷെ എതിർചേരിയിലേക്ക് പോകുമ്പോൾ വലിയ പ്രശ്നമാണ്. കൂടെ നിന്നില്ലാത്തത് കൊണ്ട് വലിയ പ്രശ്നമില്ല. എതിർചേരിയിലേക്ക് പോയി എന്ന് പറഞ്ഞാൽ കൂടെ നിന്നില്ല എങ്കിൽ 10 വോട്ട് കിട്ടിയില്ല എന്നേ വരുള്ളൂ. 1000 സ്ഥാനത്ത് 10 പോയി, അപ്പൊ 990 ഉള്ളൂ. എതിർചേരിയിലേക്ക് പോയാൽ 10 മൈനസ് ആണ് വരുന്നത്. 1000 സ്ഥാനത്ത് 20 നഷ്ടപ്പെട്ടത്. കൂടെ ഉള്ള 10 പേര് മറുചേരിയിലേക്ക് പോയാൽ 10 നഷ്ടപ്പെട്ടു എന്നല്ല, 10 എതിരായി. -10 അല്ല, -20. നിങ്ങൾക്കറിയാം 65 MLA രണ്ട് പാർട്ടിയിലുണ്ടെങ്കിൽ ഒരു പാർട്ടിയിലെ 1 MLA വോട്ട് ചെയ്തില്ല എങ്കിൽ 64-65. ഈ പാർട്ടിയിലെ ഒരാൾ ഇപ്പുറത്തേക്ക് പോയാൽ ഇത് 64, ഇത് 66, രണ്ടിന്റെ വ്യത്യാസമാണ്. ഇത് 64 ഇത് 66. 65 കൂടുതൽ ഒന്ന് ചേരുമ്പോൾ 66, 65 കൂടുതൽ ഒന്ന് പോയപ്പോൾ 64, രണ്ടിന്റെ വ്യത്യാസമാണ്. അപ്പൊ ശിവസേനയെ ഒരുമിച്ച് നിർത്താൻ സാധിക്കുമായിരുന്നു, എന്തോ ചെയ്തില്ല. ചന്ദ്രബാബു നായിഡുവിനെ ഒരുമിച്ച് നിർത്താൻ സാധിക്കുമായിരുന്നു, മറ്റേ തെലങ്കാന കോൺഗ്രസ്സുകാരെ ഒരുമിച്ച് നിർത്താൻ സാധിക്കുമായിരുന്നു. അവരെ എല്ലാവരെയും മാറ്റി നിർത്തിയിട്ട്
ഇത് ദൂരെ മാറി നിന്ന് തിരുവനന്തപുരത്ത് പാപ്പനംകോട് നിൽക്കുന്ന ഒരു ചെറിയ ഗോപാലകൃഷ്ണന്റെ വീക്ഷണമാണ്. പിന്നീട് പലപ്പോഴും കരഞ്ഞിട്ട് കാര്യമില്ല. ഒരുപക്ഷെ വലിയൊരു അച്ചീവ്മെന്റ് ആണ് ത്രിപുരയിൽ ഉണ്ടായത്. വളരെ സന്തോഷകരമായിട്ടുള്ള കാര്യമായിട്ട് അവർക്ക് തോന്നിയിരിക്കുന്നു. ശരി തന്നെയാണ്, നാഗാലാൻഡിലും മേഘാലയയിലും വിപ്ലവകരമായിട്ടുള്ള അഡ്ജസ്റ്റ്മെന്റ് നടത്തി, അക്കോമഡേഷൻ നടത്തി. പക്ഷെ പുറത്തുള്ളവരെ അകത്തേക്ക് കൊണ്ടുവരുന്നതോടൊപ്പം അകത്തുള്ളവരെ അകത്ത് നിർത്തണ്ടേ? അകത്തുള്ളവരെ അകത്ത് നിർത്തുന്നതല്ലേ യഥാർത്ഥത്തിൽ കപ്പാസിറ്റിയുടെ ഒരു തരത്തിലുള്ള കപ്പാസിറ്റി? അവർ പുറത്തേക്ക് പോയിട്ട് തിരിച്ചു കൊണ്ടുവരുന്നതിനേക്കാളും നല്ലത് അകത്ത് തന്നെ നിലനിർത്തല്ലേ? ജാതിയുടെ പേരിൽ അതിശക്തമായ ആക്രമം നേരിടേണ്ടി വരുന്നു കേന്ദ്രം ഭരിക്കുന്ന പാർട്ടിക്ക്. മറ്റുള്ളവർ ജാതി തന്നെ കളിക്കുന്നു. മതത്തിന്റെ പേരിൽ, ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്റെ പേരിൽ, ബീഫിന്റെ പേരിൽ എല്ലാം സംസ്ഥാനങ്ങൾ ആര് ഭരിച്ചാലും അതിൻ്റെ എല്ലാ ശാപവും ഏൽക്കേണ്ടി വരുന്നത് കേന്ദ്രത്തിനാണ്. ധീരനായ ഒരു പ്രധാനമന്ത്രി ആയിരിക്കാം. പ്രധാനമന്ത്രിയുടെ ശക്തി മാത്രമല്ലല്ലോ പ്രധാനമന്ത്രി കശേരയ്ക്ക് ഉറപ്പ് നൽകുന്നത്. നല്ലൊരു പ്രധാനമന്ത്രി ആയതുകൊണ്ട് അദ്ദേഹം തന്നെ ഭരിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. അതിശക്തമായിട്ട് കപ്പാസിറ്റി ഉണ്ടായിരുന്ന ആളാണ് അടൽ ബിഹാരി വാജ്പേയി. AIADMK അവരുടെ MPമാരെ പിൻവലിച്ചപ്പോഴാണ് പാർലമെന്റിൽ ഭൂരിപക്ഷം നഷ്ടപ്പെട്ടത്. ഭാരതം തിളങ്ങുന്നു എന്ന് പറഞ്ഞിട്ട് ഇലക്ഷൻ ഇറങ്ങിയവര് ഉത്തർപ്രദേശിലെ സാരി വിതരണത്തിന്റെ അപാകത കൊണ്ടാണ് നഷ്ടപ്പെട്ടത്. ഒരു സാരി വിതരണത്തിന്റെ, ഒരു സെറ്റ് സാരി വിതരണമാണ് എതിർ ചേരിയിൽ നിൽക്കുന്നവർ ആയുധമായിട്ടെടുത്തത്. അപ്പോ നമുക്ക് സംഭവിക്കുന്ന നെഗറ്റീവുകളിൽ നിന്ന് പാഠം പഠിച്ചില്ലെങ്കിൽ ഭാരതത്തെ എത്ര മുമ്പോട്ട് കൊണ്ടുപോകുന്നു എന്ന് പറഞ്ഞാലും അതെല്ലാം പച്ച നുണയാണെന്ന് ഒരാൾ പറഞ്ഞാൽ വിശ്വസിക്കാൻ ആൾക്കാരുണ്ട്. 100 പേജില് അച്ചീവ്മെന്റുകൾ എഴുതിയാലും ഈ 100 പേജും കള്ളത്തരവും തട്ടിപ്പും വെട്ടിപ്പുമാണെന്ന് പറഞ്ഞാൽ വിശ്വസിക്കുന്നവരുണ്ട്. ഈ 100 പേജ് എഴുതിയതിന്റെ പ്രയോജനം എന്താ? തനി ജാതീയതയുടെ പേരിലാണ് കുറെ അധികം നഷ്ടപ്പെട്ടത് ഗുജറാത്തില്. ആ ജാതീയ പാർട്ടികളുടെ കൂട്ടത്തിൽ നിന്നും മതേതര പത്രങ്ങളും മതേതര മീഡിയയും കൂടെ നിന്നും, മതേതരം എന്നുള്ളത് കൊട്ടേഷനില്. അപ്പൊ ആരെങ്കിലൊക്കെ ഇറക്കണമെന്ന് വിചാരിച്ചാല് ഇന്ന് മാധ്യമങ്ങൾക്ക് ശരിക്ക് കൊടുക്കേണ്ടത് കൊടുത്തു കഴിഞ്ഞാൽ അവർ ചെയ്യേണ്ടത് ചെയ്യും. അപ്പോ ഓർമ്മിക്കാനുള്ളത്, പുറമേ ഉള്ളവരുടെ സഹകരണവും സഹായവും സ്വീകരിക്കുന്നത് ഒരു കാര്യം, അകത്തുള്ളവരെ കൂടെ നിർത്തേണ്ടത് അതിനേക്കാൾ വലിയൊരു കാര്യമാണ്. എന്ത് അലിഗേഷൻസ് വരുമ്പോഴും അകത്തുള്ളവർ കൂടെ ഉണ്ടായിരുന്നു. പക്ഷെ ധാർഷ്ട്യത്തിന്റെയും അഹങ്കാരത്തിന്റെയും ശബ്ദവും ധാർഷ്ട്യത്തിന്റെയും അഹങ്കാരത്തിന്റെയും ബോഡി ലാംഗ്വേജും ധാർഷ്ട്യത്തിന്റെയും അഹങ്കാരത്തിന്റെയും പ്രതികരണവുമെല്ലാം എത്ര വലിയവൻ ചെയ്താലും എത്ര ചെറിയവൻ ചെയ്താലും ദൂരെ മാറി നിന്ന് വീക്ഷിക്കുന്ന ഒരു വിഭാഗം ജനത അവരെക്കാലവും എല്ലാവരുടെയും കൂടെ കണ്ണുമടച്ചിരുന്നു എന്ന് വരില്ല. അതിന് വലിയൊരു തെളിവാണ് കേരളം. ഒരിക്കൽ UDF ജയിച്ചാൽ അടുത്ത പ്രാവശ്യം LDF ആയിരിക്കും. കേരള ജനതയും വോട്ട് ചെയ്യുന്നവരും ഒരേപോലെയുള്ളവരാണ്. ഇപ്രാവശ്യം LDF ജയിച്ചാൽ ചിലപ്പോൾ അടുത്ത പ്രാവശ്യം UDF ആയിരിക്കും. എന്തേ മാറി മാറി വരുന്നു. എന്നും ഒരു പാർട്ടിയോട് വിധേയത്വമുള്ളവര് എന്ന വിഭാഗമില്ല. അങ്ങനെയുള്ളവരുണ്ടെങ്കിലും ഇലക്ഷന്റെ റിസൾട്ട് ഡിസൈഡ് ചെയ്യുന്ന വേറൊരു വിഭാഗമാണ്. അടിത്തറയെല്ലാം എല്ലാ പാർട്ടിയിലുമുള്ള 1 കോടി 2 പാർട്ടിയിലും ഉണ്ടെങ്കിൽ, 1 കോടി ഈ പാർട്ടിയിലുണ്ട്, 1 കോടി ജനങ്ങൾ 1 കോടി ഈ പാർട്ടിയിലും ഉണ്ട്. പക്ഷെ 1 കോടി 1, ആ ഒന്നാമത്തെ ആളാണ് ഒരുപക്ഷെ ഇങ്ങോട്ട് ചാടിയാൽ ഇതായിരിക്കും ഭരിക്കുന്നത്, ഇങ്ങോട്ട് ചാടിയാൽ ഇവരായിരിക്കും ഭരിക്കുന്നത്. ഇപ്പൊ നോർമൽ വോട്ടിനേക്കാളുപരി ദൂരെ മാറി നിന്ന് വീക്ഷിക്കുന്നവർ കൊടുക്കുന്ന വോട്ടാണ് പലപ്പോഴും
ജയത്തിനും പരാജയത്തിനൊക്കെ കാരണമാകുന്നതെന്ന് കൂടി തിരിച്ചറിയാൻ ചന്ദ്രബാബു നായിഡുവിനെ പോലെ ആവശ്യമില്ലാതെ സംസാരിക്കാത്ത ഒരാള് തർക്കേടില്ലാത്ത ഒരാള് വളരെ ഗംഭീരമായിട്ട് സപ്പോർട്ട് ചെയ്തിരുന്ന ആളാണ്. തെലങ്കാന കോൺഗ്രസ് നന്നായിട്ട് സപ്പോർട്ട് ചെയ്തിരുന്നവരാണ്, പലരും സപ്പോർട്ട് ചെയ്തിരുന്നവരാണ്. കൂടെ ഉള്ളവരെ അവർക്ക് ആവശ്യമുള്ള രീതിയിൽ സഹകരിച്ച് സത്യം ധർമ്മം നീതി ന്യായം എന്നുള്ളവരെ കൊണ്ടുപോകുന്ന പോലെ കൊണ്ടുപോകാൻ ശ്രമിച്ചില്ലെങ്കിൽ വളരെ എളുപ്പത്തിൽ ഗുജറാത്തിൽ കടന്നു പോകാമെന്ന് വിചാരിച്ചത് ലാസ്റ്റ് മിനിറ്റിൽ അസാധാരണമാം വിധത്തിൽ ടെൻഷനായിരുന്നു ദൂരെ മാറി നിൽക്കുന്നവർക്കും അകത്തുള്ളവർക്കും എന്നാണ് പത്രവാർത്ത. ഞാൻ അതിന് ശ്രദ്ധിക്കാൻ പോയില്ല, വാർത്തയുടെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഇത്രയും പറഞ്ഞത്. സാധിക്കട്ടെ, ധാർഷ്ട്യവും അഹങ്കാരവും എല്ലാം ഇല്ല എങ്കിൽ പോലും ഇല്ല എന്ന് ലോകത്തെ ബോധ്യപ്പെടുത്തേണ്ടത് ഉത്തരവാദിത്വമാണ്. ആരെയും ചവിട്ടിപ്പുറത്താക്കാതെ എല്ലാവരെയും അടിച്ചകത്താക്കേണ്ടത് ഉത്തരവാദിത്വമുള്ളവരുടെ ഉത്തരവാദിത്വമാണ് എന്ന് നമുക്ക് എല്ലാവർക്കും ഒരു പാഠമാണ്. അത് നാരായണ ഗുരുവിൻ്റെ വരിയാണ്, വളരെ പണ്ട് നാരായണ ഗുരു പറഞ്ഞതാണ്. വാദിക്കാനും ജയിക്കാനുമല്ല, അറിയാനും അറിയിക്കാനും ആരെയും ചവിട്ടിപ്പുറത്താക്കാതെ എല്ലാവരെയും അടിച്ചകത്താക്കാനുള്ള ആ യജ്ഞമാണ് യഥാർത്ഥ യജ്ഞം എന്ന് ഓർമ്മിക്കാൻ സാധിക്കട്ടെ. എല്ലാവർക്കും പ്രണാമം, നമസ്കാരം.